ഏ ഗായ്സ്, അപ്പോൾ അതെ നമ്മളിന്നൊരു ചെറിയൊരു യാത്രയുണ്ടാവും. നമ്മൾ ആലുവയിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടിക്ക് കുറച്ച് പാർട്സ് ഒക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കോയമ്പത്തൂർ വന്നിട്ട് കാണാം. ഗായ്സ്, നമ്മള് ഉക്കട മാർക്കറ്റിൽ പോകാനായിട്ട് കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു. നമ്മുടെ വണ്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഏ ഞാനും തക്കറുണ്ട്. പർച്ചേസിംഗ് ആണ് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. ട്രെയിൻ ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് വന്നേക്കണം. ചപ്പാത്തിയും കടലക്കറിയോ? ചപ്പാത്തിയും കടലക്കറിയോ? കൊള്ളാം, നല്ല വിഷപ്പായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിക്കണം, അല്ലെങ്കിൽ നടന്നു പോകണം. ഇവിടെ വല്ല തിരക്കാണ് കണ്ടോ. ഓൾഡ് മാർക്കറ്റ് ഇവിടെ. അതെ, നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോണേന്ന്. ഇവിടെ ചെന്നിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാൻ. ഉള്ളിൽ കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കടകളിൽ കയറി റേറ്റൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സെറ്റാണെന്ന് നോക്കിയിട്ട് വാങ്ങാം. അടുത്ത കടയിലോട്ട് നമ്മുടെ തക്കട് പോകുന്നുണ്ട് ചോദിക്കാനായിട്ട്. ഇവിടെ എങ്കിൽ കിട്ടുന്നാവൂ. രണ്ട് കടയിലും കയറി, രണ്ട് കടയിലില്ല. ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ പറഞ്ഞത് 3000 ആണ് ഒരു സെറ്റ്. ഇനി അടുത്ത കടയിൽ നിന്ന് കയറി നോക്കാം. റെയിൻ കാർഡും കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുക്കണം. 500 ഉള്ള കേട്ടോ നമ്മുടെ ഈ റെയിൻ കാർഡ്. അതെ, നമ്മളൊരു കടയിൽ നിന്ന് നമ്മുടെ വണ്ടിക്ക് മിററും ഒരു മിററും അതെ വൈപ്പറിൻ്റെ ബ്ലേഡും വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. പിന്നെ അതെ നമ്മുടെ തക്കടുണ്ട്. അതിൽ നമ്മുടെ വണ്ടിക്ക് ആവശ്യമായ വീൽ കപ്പും ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീൽ കപ്പിനും 500 ആയിട്ടുള്ളൂ 4 പീസിന്. കടകളായ കടകൾ മൊത്തം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സ്പോയിലറൊക്കെ സെക്കൻഡ് ആൻഡ്രോയിഡ്. നമ്മളൊരു സ്പോയിലർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം പുതിയൊരു സ്പോയിലർ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത സ്പോയിലറിനും 1000 രൂപയുള്ളു. നമുക്കിനി വേണ്ടത് കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. 2 സെറ്റ് ഹെഡ്ലൈറ്റ് വേണം. ഒരു കടയിൽ ചോദിച്ചപ്പോൾ 3000 പറഞ്ഞത്. അപ്പോൾ ബാക്കി അന്വേഷിച്ചുകൊണ്ട് അടക്കിയാണ് ഞങ്ങൾ. ഇവിടെ ഫുള്ള് ബൈക്കിൻ്റെ ഉണ്ട് കൂടുതലായിട്ടുള്ളത്. കാറിൻ്റെ ഉണ്ട്. എന്താ ഞങ്ങൾ കറങ്ങി കറങ്ങി കുറേ കടകൾ കയറി ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫോൺ വാങ്ങിക്കണമെന്നുണ്ട്. ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ കൊണ്ടിരിക്കണം അവിടെ. അതായത് നമ്മള് ഇവിടെ ഒരു ഗിയർ നോബ് ഉണ്ടുണ്ട്. അപ്പം അതൊന്ന് കാണിച്ചാലോ. ഈ നമ്മളൊരു ഗിയർ നോബ് ഉണ്ടുണ്ട്. എടുത്താലോ ഇതാണ്ടോ നമ്മുടെ വാഗണറിൻ്റെ കളറും ഏകദേശം ഇതായിരിക്കും. പിന്നെ ഇതന്നെ അങ്ങ് എടുത്താലോ എന്നാലോചിക്കാം. കാർ വാഷ് വാങ്ങിക്കാൻ വന്നേ. അഞ്ചാ അഞ്ചില്ല കാർ വാഷ് രണ്ടുമൂന്നോ. അതെന്താ ഇത് എന്തെങ്കിലും കാർ വാഷ് വേണമെന്നുണ്ടോ എനിക്ക് വന്നേ. ഇതാണ്ടോ കാർ വാഷ്. എല്ലാ കിട്ടുന്ന സാധനമാണ്. ഹൈ പ്രഷർ അല്ലേ ഭയങ്കര ഹെവി എക്യുപ്മെന്റ്. ഇതിലിരുന്ന് അടിക്കരുത്. ഇത് 10 മീറ്റർ
ഇത് പൈപ്പിൽ ഒന്ന് കണക്ട് പണ്ടത് പൈപ്പില്ല പൈപ്പ് ഇട്ടുണ്ട് പൈപ്പ് വീട്ടില് ഇത് ഡപ്പ ഇത് ഇരിക്കാം നല്ല ഇരിക്കും അത്യാവശ്യം നല്ല ഹൈ പ്രഷറിലുള്ള മെഷീനാണ് നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ കാണിച്ചു തന്നെയാണ് ഫുള്ള് ടൂൾസിന്റെ സെറ്റപ്പ് കടയിൽ വന്നു കഴിഞ്ഞാല് അത്യാവശ്യം ടൂൾസ് കാര്യങ്ങളൊക്കെ റേറ്റ് കുറവിന് വാങ്ങിക്കാം ഞങ്ങൾ എടുത്താ ഡീൽ പേശിക്കൊണ്ടിരിക്കണം അവര് 5,900 പറഞ്ഞത് ആദ്യം ഇതാണ്ട് നമ്മുടെ ടൂൾസ് കട സ്റ്റാൾ നമ്പർ 27 ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടൂൾസ് വിലക്കുറവിന് നമുക്ക് വാങ്ങിക്കട്ടോ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ട് ലൈറ്റ് 2 ഹെഡ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആ അത് ഈ കടയിലാണ് നമ്മൾ വന്നേക്കണത് ഓക്കെ വേണ്ട അതെ 2 ഹെഡ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങൾ അവിടെ ഉക്കട മാർക്കിൻ്റെ അകത്തിരിക്കുന്നു അവിടെ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്കിനി പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിലോട്ട് എന്തായാലും നല്ല രീതിക്ക് സാധനങ്ങളുണ്ട് കയ്യിൽ അപ്പോൾ അതെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി പാക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അണ്ണൻ്റെ ഓട്ടോറിക്ഷയിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി അണ്ണനാണ് നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ കൂടെ ആക്കി തരാമെന്ന് പറഞ്ഞേക്കണതും എല്ലാം ചെയ്ത് നമുക്ക് സഹായം ചെയ്യുന്ന അണ്ണനാണ് എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാം എന്തേ ഇവിടെ തന്നെ സാധനങ്ങളുണ്ട് അവൻ 4 മണിക്ക് വന്നാള് ഇവിടെ ആ 4 മണിയാകുമ്പോൾ ഒരു 3:30 കഴിഞ്ഞ് 4 മണിയാകുമ്പോഴത്തേക്കും നമ്മ മാർക്കറ്റിന്റെ അകത്ത് കയറി ഇപ്പഴാണ് 7:30 ഇപ്പൊ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ റോഡൊക്കെ ഭയങ്കര തിരക്കായി അപ്പൊ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് സാധനങ്ങള് വണ്ടിയുടെ ചെക്കന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ അണ്ണൻ ഭയങ്കരമായിട്ട് ഞങ്ങളെ സഹായിച്ചു ഓക്കെ ബൈ ബൈ നമ്മ അടുത്തായിട്ട് ചിക്കൻ റൈസ് കഴിക്കാൻ മാത്രം കണ്ടു ക്ഷീണിച്ച ആവശ്യത ഒരു കട കണ്ട് നേരെ ഫുഡ് കഴിക്കാൻ ചിക്കൻ റൈസും വാങ്ങിച്ചു തക്കൽ നമ്മുടെ ചിക്കൻ റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ റൈസ് തന്നെ ഉണ്ട് എനിക്കുള്ള ചിക്കൻ റൈസ് ഞാനും വാങ്ങിച്ചു കഴിച്ചു നോക്കട്ടെ എന്തായാലും കഴിച്ചു നോക്കിയടാ കഴിച്ചു നോക്കിയാണ് തമിഴ്നാട് ചിക്കൻ റൈസ് ചിക്കൻ റൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് എങ്ങനെയുണ്ട് സെറ്റാണോ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് കളർ ഇത്തിരി മഞ്ഞായി അപ്പൊ ഇനി ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കിട്ട് ഞങ്ങളുടെ വിശപ്പ് ഒന്ന് മാറ്റട്ടെ എന്നിട്ട് വേണം ബസ്സിന് കയറാനായിട്ട് പാതിരാത്രി ഞങ്ങൾ കോയമ്പത്തൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഞങ്ങളിനി ബസ് സ്റ്റാൻഡിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വന്നേക്കാണ് അവരാണ് കൊടുക്കത്തെ കാശ് വാങ്ങിച്ചു 100 രൂപ വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു 7 ഐറ്റുണ്ട് അവിടെ വേറൊരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് കാര്യം ഫുഡൊക്കെ കഴിക്കണം ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ വെച്ച് നമ്മുടെ KSRTC വന്നൊരു സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അവിടുന്ന് നമ്മുടെ KSRTC ആണ് നമ്മൾ കയറാൻ പോണത് അപ്പം നമ്മൾ വാങ്ങിച്ച ഐറ്റമൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ
അവിടെ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. 10,000 ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചല്ലേ, 10,000 മേളിൽ വാങ്ങി, 10,000 മേളിൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ അതെ ഇപ്പൊ എടുക്കാൻ പോണു. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആദ്യം പോയി ടിക്കറ്റിന്റെ 500 വരാ, ഇനി പിന്നെ ലാഗാവും. ഞങ്ങള് നമ്മുടെ KSRTC സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, അവിടെ പോയി എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം, എന്നിട്ട് സാധനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. അപ്പോൾ അതേ നമ്മൾ അങ്കമാലിക്കാണ് നമുക്ക് ടിക്കറ്റ് ഇട്ടിരുന്നത്, നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് റിസർവേഷൻ, നമ്മുടെ ഷിഫ്റ്റ് ബസ്സിലാണ് നമ്മൾ പോകാൻ പോണത്. റിസർവേഷനൊക്കെ ചെയ്ത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏ നമ്മുടെ ഷിഫ്റ്റ് ബസ് ഇവിടെ കിടപ്പുണ്ട്, ഇനി നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ കിട്ടി. ഏ ടിക്കറ്റൊക്കെ കിട്ടി, നമ്മള് സ്വിഫ്റ്റ് ബസ്സിൽ പോകണം. കാര്യങ്ങളൊക്കെ ഇനി ഇവരോട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയണം, പിന്നെ അയ്യോ അപ്പൊ നല്ല കാശ് വരുമല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് തൂക്കണം എന്നാ അവര് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വേറൊരു സാധനം തൂക്കൂല, അയ്യോ അയ്യോ. അപ്പൊ നമ്മുടെ സാധനങ്ങൾ എത്രം തൂക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ലഗേജ് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് അവിടെ ക്ലോക്ക് റൂമിലാണ് വെച്ചേക്കണത്, അപ്പൊ അവിടെ നിന്ന് എടുത്തുണ്ട് പോയി ഇനി അവിടെ കൊണ്ട് തൂക്കണം. അപ്പൊ നമ്മുടെ സാധനങ്ങള്, അപ്പതേ നമ്മള് നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്ന് ഇവിടെ സംഭവം ചെക്കൗട്ടൊക്കെ ഇവിടെ പൈസ ഒക്കെ കൊടുത്താണ് നമ്മൾ സാധനങ്ങൾ ഏൽപ്പിച്ചത്. 7 ബോക്സില്ലേ നോക്കി, 7 ഇത്ര ഐറ്റമാണ് നമ്മള് കോയമ്പത്തൂർ നിന്ന് വാങ്ങിച്ചത്. നമ്മുടെ കാറി ഇതിനി കൊണ്ട് തൂക്കണം, അതിന് ഇനി കാശ് വേറെ കാണണ്ടോ അല്ലേ. അതൊരു കാഞ്ചി നീ എന്നാ കൊണ്ടുപോയി ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി വെച്ചോണ്ടോ കഴിഞ്ഞാൽ ചെയ്യാവില്ല. അപ്പൊ ഈ തക്കട് ഓരോന്നായിട്ട് കൊണ്ടുപോകണ്ട, ഞാനപ്പോ ഇവിടെ കാവലിക്കണം. ഇത് പല പല ഐറ്റങ്ങളുണ്ടോ അതെ, എന്താ നമ്മുടെ കാറിനും എല്ലാത്തിനായിട്ടുള്ളതാണ് ഇതെല്ലാം. അവിടെ കൊണ്ടുപോവാ. അപ്പൊ ഇതേ ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ എന്തായാലും സാധനമൊക്കെ എടുക്കാനും ഞാൻ എടുത്തോളാം. അപ്പൊ തക്കട് ബാക്കി സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യില് ഒരു കാർ വാഷ് ഉണ്ട്, ഇതാണ് മുടിഞ്ഞ വെച്ചുള്ളത്. അങ്കമാലി വരെ ഉള്ളു, കുഴപ്പമൊന്നുമില്ല. ചാർജൊക്കെ കുത്തിടാനായിട്ടുള്ള സ്കൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഞാനെന്തായാലും എന്തെങ്കിലും ചാർജ് ഇല്ല കുത്തിയൊക്കെ എന്തായാലും ആദ്യമായിട്ട് കേറിയാണ്, എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും, യാത്രാ സുഖമൊക്കെ എങ്ങനെയാണ് നോക്കണോ. എന്തായാലും പൊളിക്കും. അപ്പൊ നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് അങ്കമാലി അങ്കമാലി വരെ സ്വിഫ്റ്റ് ബസ്സിൽ പൊളിക്കും. അപ്പൊ സെറ്റി സെറ്റ് എന്തായാലും വണ്ടി എടുത്തുള്ള എടുക്കട്ടെ. 2 ലഗേജ് മേളിലുണ്ട്, നമ്മുടെ സ്പോയിലറും നമ്മുടെ റെയിൻ ഗാർഡും മേളിലുണ്ട്, ബാക്കിയൊക്കെ അവിടെ ലഗേജിന്റെ സൂളിൽ കയറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് അവിടെ നിന്ന് എടുത്തു. യാത്രാസുഖമൊക്കെ അടിപൊളിയാകേണ്ട, ഒരു രക്ഷയില്ല, ഗംഭീരം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.